ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏതാണ്ട് മുസ്ലിങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് ശരിക്കറിയുന്നത് ആർക്കാണെന്നറിയാമോ? ഫ്രാൻസുകാർക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക്, പിന്നെ സ്വീഡൻകാർക്ക്, ഇവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. എങ്ങനെ അറിയാം? അവിടെയാണ് ഇവർ അഭയാർത്ഥികളായി വലിഞ്ഞു കയറിയിട്ട് ഇവരുടെ ശരിയായ സ്വഭാവം കാണിച്ചത്. ഇവർക്ക് സ്വന്തം രാജ്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നു, ജീവിക്കാൻ പറ്റാതെ വന്നു. ആരാണ് ഇവരുടെ ജീവിതത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കിയത്? മുസ്ലിങ്ങളാണോ? ജൂതന്മാരോ ക്രൈസ്തവരോ ആണോ? ബഹുദൈവ വിശ്വാസികളാണോ? അല്ല. യുക്തിവാദികളാണോ? അല്ല. ഇവർ പിറന്ന നാട്ടിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഇവരുടെ തന്നെ മതത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരുടെ തന്നെ മതത്തിൽപ്പെട്ട സ്വന്തം വർഗങ്ങൾ ഒരുമിച്ച് നാളെ പരലോകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, സ്വർഗവും നരകവും ഒക്കെ നമുക്ക് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, നമ്മള് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? കുറച്ചാളുകളെ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മുസ്ലിങ്ങളുടെ ഒരു സാന്നിധ്യം വേണമല്ലോ, ഓരോ സീസണിലും ഇവർ അഭയാർത്ഥികളെ സൃഷ്ടിക്കും. സിറിയയിൽ നിന്നും, അഫ്ഗാനിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, ഇറാൻ, ഇറാഖ്, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികൾ ജീവനും സ്വത്തും, സ്വത്തില്ല, സ്വത്തായിട്ട് ഇവർക്കുള്ളതാകെ ഇവരുടെ മക്കളൊക്കെ മാത്രമാണ്, ജീവൻ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് വരി പ്രാണരക്ഷാർത്ഥം ഓടും. ആ ഓട്ടത്തിൽ മാനവികതയുള്ള, ജീവന്റെ വിലയറിയുന്ന, അവർക്കും നമ്മളെപ്പോലെ ജീവിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ദീർഘദൃഷ്ടിയുള്ള രാജ്യങ്ങൾ ഒരല്പം മനുഷ്യത്വം ഇവരോട് കാണിക്കും, ഇവർക്ക് അഭയം കൊടുക്കും. അഭയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവര് തന്നെ രാജാക്കന്മാറും. പിന്നീട് ഇവർക്കൊന്ന് ഇരിക്കണം, പിന്നീട് ഇവർക്കൊന്ന് കിടക്കണം, പിന്നീട് ഇവർക്ക് വീടുകൾ വേണം, പിന്നെ ഇവർക്ക് പെറ്റുപെരുക്കണം, ധാരാളം അംഗസംഖ്യകൾ കൂട്ടണം, പിന്നീട് ഇവർക്ക് പള്ളികൾ വേണം, മത സ്ഥാപനങ്ങൾ വേണം, പിന്നീട് ഇവർക്ക് മതപരമായ ക്ലാസുകൾ എടുക്കാനും ഇവരെ മതപരമായി സംസ്കരിക്കാനും വേണ്ടി ഇവർക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന പുരോഹിതന്മാർ എവിടെ നിന്നാണെന്ന് അറിയാമോ? ഇവരെ ഏത് രാജ്യത്ത് നിന്നാണോ ഓടിച്ചത്, ആ രാജ്യത്ത് നിന്ന് തന്നെയുള്ള ആളുകൾ, ഇവരെ ഓടിച്ചവർ തന്നെയാണ് ഇവർക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാ പോരാ, നമ്മളിവിടെ ഉണ്ട് എന്ന അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകണം, നമ്മൾ നമ്മുടേതായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കണം, നമ്മൾ ഈ ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും ഒന്നും കീഴിൽ ജീവിക്കേണ്ടവരല്ല, നമ്മൾ അഭയാർത്ഥികളായിരിക്കേണ്ടവരല്ല, ഈ ഭൂമി മുഴുവനും അള്ളാഹുവിനു മാത്രം സ്വന്തമാണ്, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ നമ്മളാണ്, ഇവരൊക്കെ ഭൂമിയിലെ കുഴപ്പങ്ങളാണ്, ഇവരെയൊക്കെ അടിച്ച് തകർത്ത് ഇല്ലാതാക്കിയിട്ട് മുസ്ലിങ്ങൾ മാത്രമുള്ള സുന്ദരമായ ഒരു ലോകം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അഭയാർത്ഥികളും അതല്ല സ്വദേശികളും എല്ലാം കൂടെ കിടന്ന് തമ്മിലടി കൂടാമല്ലോ. ഒരു പള്ളിയിൽ രാവിലെ ബോംബ് പൊട്ടുന്നു, ഉച്ചയ്ക്ക് വേറൊരു പള്ളിയിൽ പൊട്ടിത്തെറി, വൈകിട്ടും മറ്റൊരു പള്ളിയിൽ കൊലപാതകം. എന്ത് രസകരമായിട്ടുള്ള ജീവിതമായിരിക്കും! അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ. മനുഷ്യൻ സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരേ ഒരു രക്ഷിതാവ് പടച്ചുവൻ മാത്രമാണ്. അപ്പോ സ്വീഡനില്, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇവര് കുടിയേറി പോയിട്ട് ഇവരവിടെയൊക്കെ കലാപ അന്തരീക്ഷം ഉണ്ടാക്കി, അവരുടെയൊക്കെ സമാധാനം ഇവർ കളഞ്ഞു കുളിച്ചു. അവിടെ ഫ്രാൻസിൽ അധ്യാപകന്റെ തലയറുത്തും, പിന്നെ അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾക്കൊക്കെ എതിരെ ഇവരെ ഇസ്ലാമികപരമായിട്ടുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കിയും ഒക്കെ ഇവര് അവിടെയൊക്കെ ഇസ്ലാമിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു, മതപരമായി ആ രാജ്യത്തെയൊക്കെ സംസ്കരിക്കാൻ ശ്രമിച്ചു. ഇക്കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വല്ലാതെ വൈറലായത് നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാകും. ഒരു പാകിസ്ഥാനി ഒരു പാർക്കിലെങ്ങാണ്ട് നിൽക്കുകയാണ്, ഒരു ഭാര്യയും ഭർത്താവും, അവരുടെ വേഷത്തെ കുറിച്ച് പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലായില്ല, എന്തു പറയുന്നേ എന്ന് ചോദിച്ചു. അങ്ങനെ അവര് ഗൂഗിളിൽ ട്രാൻസ്ലേഷൻ എടുത്ത് കാണിച്ചു കൊടുത്തു.
പിന്നീട് എവിടെന്നാണെന്ന് അറിയത്തില്ല, അടി വന്ന് പിന്നെ പാകിസ്ഥാനിയെ പഞ്ഞിക്കിടുന്നതാ കണ്ടത്. ആ രാജ്യത്ത് സിറിയയിൽ നിന്ന് അഭയാർത്ഥിയായി വന്ന് കുടിയേറിയ ആള് അവരെ മതപരമായി സംസ്കരിക്കാൻ ശ്രമിച്ചതാ. പാകിസ്ഥാനില് അങ്ങേയറ്റം ദാരിദ്ര്യം വന്ന സമയത്ത് അവരുടെ ഒരു വലിയ നേതാവ് എന്താ പറഞ്ഞത്, ഒരു കയ്യിൽ ഖുർആനും മറ്റേ കയ്യിൽ ബോംബുമായി നിങ്ങൾ ഇറങ്ങിക്കോളാണ്. അപ്പൊ ഇങ്ങനെ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഇവരെ ഇവരുടെ ഇസ്ലാം പ്രേരിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ ബലിപെരുന്നാൾ ദിവസത്തില് സ്വീഡനിലെ ഖുർആൻ കത്തിച്ചിരുന്നു. കാരണം ഈ ഖുർആനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൽ ആകൃഷ്ടരായിട്ടാണ് ഇവർ മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കാനും കൊല്ലാനും കൊലവിളിക്കാനും സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രന്ഥമാണ് ഇവരുടെ കയ്യിലേറ്റിക്കൊണ്ട് ഇവർ ഈ കലാപാഹ്വാനം നടത്തുന്നത്. അത് മനസ്സിലാക്കി ആ രാജ്യങ്ങളിലൊക്കെ ഖുർആൻ കത്തിക്കുന്നു. സ്വീഡനിൽ കത്തിച്ച ഖുർആനിന്റെ പേരില് വലിയ പ്രക്ഷോഭങ്ങളാണ് ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സ്വീഡനിൽ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ പരസ്യമായി കത്തിച്ചതിനെതിരെ നിരവധി മുസ്ലിം രാജ്യങ്ങളിൽ വൻ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. സ്വീഡനിലെ പ്രത്യേക പ്രതിനിധിയുടെ പദം സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാല് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കും. മറ്റൊരു മതവിഭാഗത്തിനും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ഐക്യപ്പെടൽ ഇവരുടെ വിഷയങ്ങളിൽ ഉണ്ടാകും. അത് സർവ്വസാധാരണമാണ്. ഇപ്പോ നൂപുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് നൂപുർ ശർമ്മ മാപ്പ് പറയണമെന്നല്ല പറഞ്ഞത്, ഇന്ത്യ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് 15 ഇസ്ലാമിക രാജ്യങ്ങളാണ് മുന്നോട്ട് വന്നത്. ഇസ്ലാമിക് കോർപ്പറേഷൻ റദ്ദാക്കി. ഖുറാന്റെയും ഇസ്ലാമിക ചിഹ്നങ്ങളുടെയും പവിത്രത ഹനിക്കും വിധമുള്ള പ്രവർത്തനങ്ങൾക്ക് സ്വീഡൻ കൂട്ടുനിന്നതാണ് OIC ചൊടിപ്പിച്ചത്. 57 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ അടങ്ങുന്നതാണ് OIC. സ്റ്റോക്ക്ഹോമിൽ അടുത്തിടെ നടന്ന പൊതുപ്രകടനങ്ങളിലെല്ലാം ഖുറാൻ കത്തിക്കുകയോ വികൃതമാക്കുകയോ ചെയ്തിരുന്നു. സ്റ്റോക്ക്ഹോമിലെ ഇറാഖി എംബസിക്ക് മുന്നിൽ ഖുറാൻ കത്തിക്കുമെന്ന് സ്വയം പ്രഖ്യാപിച്ച നിരീശ്വരവാദിയായ ഒരു ഇറാഖി പ്രഖ്യാപിച്ചത് വിവാദമായി. അതേസമയം ഇറാഖിൽ പ്രതിഷേധക്കാർ സ്വീഡിഷ് എംബസിയിലേക്ക് തള്ളിക്കയറി. ഇതിനു പിന്നാലെ ഇറാഖി സർക്കാർ സ്വീഡനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. July 2 ചേർന്ന OIC പ്രവർത്തക സമിതി യോഗമാണ് പ്രത്യേക പദവി റദ്ദാക്കാൻ ശുപാർശ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ കത്തിക്കുന്ന ഏത് രാജ്യത്തെ പ്രത്യേക പ്രതിനിധി പദവി എടുത്തു മാറ്റണമെന്ന് സമിതി സെക്രട്ടറി ജനറലിനോട് ആവശ്യപ്പെട്ടിരുന്നു. സ്വീഡിഷ് വിദേശകാര്യ മന്ത്രിയെ ഈ വിവരം കത്ത് മൂലം അറിയിക്കുകയും ചെയ്തു. അതിനിടെ ഡെൻമാർക്കിൽ ഖുർആൻ കത്തിച്ചതിനെതിരെ ഇറാഖിൽ നടന്ന ചില പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകുകയും ചെയ്തു. ബാഗ്ദാദിലെ ഗ്രീൻ സോണിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. ഗ്രീൻ സോണിലെ ഡാനിഷ് എംബസിക്ക് നേരെയായിരുന്നു പ്രതിഷേധ പ്രകടനം. ഖുർആൻ കത്തിച്ച സംഭവത്തെ ഡെൻമാർക്കിലെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥങ്ങളും മതചിഹ്നങ്ങളും കത്തിച്ചത് നാടൻകെട്ട നടപടിയാണെന്നും അന്യമതങ്ങളുള്ള അനാദരവാണെന്നും മന്ത്രാലയം പറഞ്ഞു. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാറിക്കേണ്ടതാണെന്നും ഡെൻമാർക്ക് വിദേശകാര്യ മന്ത്രാലയം കുറിപ്പിൽ പറഞ്ഞു. മിക്ക രാജ്യങ്ങളിലും മതനിന്ദയ്ക്കെതിരെ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സ്വീഡനിലും ഡെൻമാർക്കിലും ഇത്തരം നിയമങ്ങൾ പ്രാബല്യത്തിലില്ല. ഈ രാജ്യങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം കത്തിക്കുന്നത് നിയമപ്രകാരം നിരോധിച്ചിട്ടില്ല. പ്രതിഷേധങ്ങൾ ഉയർന്നതിനെ തുടർന്ന് സംഭവത്തിൽ അപലപിച്ച് സ്വീഡിഷ് സർക്കാരും രംഗത്തെത്തിയിരുന്നു. ഇസ്ലാമോഫോബിക് പ്രവൃത്തിയാണിതെന്നാണ് സ്വീഡിഷ് സർക്കാർ പ്രതികരിച്ചത്. അതേസമയം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോലും മതം കലുഷിതമാക്കുന്നതിനാണ് 2018 മുതൽ ആ രാജ്യത്തുള്ള വിവാദ കലാപങ്ങൾ സൂചിപ്പിക്കുന്നത്. മതരഹിത രാജ്യം എന്നറിയപ്പെട്ടിരുന്ന സ്വീഡൻ നിന്ന് കത്തിയ ദിനങ്ങൾ കഴിഞ്ഞ 2 പലതവണ ഉണ്ടായി. റാസ്മസ് പലൂതാൻ എന്ന തീവ്ര വലതുപക്ഷ നേതാവിന്റെ ഖുർആൻ കത്തിക്കൽ ക്യാമ്പയിനിലൂടെയാണ് ആ രാജ്യത്ത് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അടിമുടി അമാനവികതയും മറ്റു മതസ്ഥർക്ക് ഭീഷണിയുമായ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ആരോപിച്ചാണ് പലതാൻ ഈ ക്യാമ്പയിൻ നടത്തുന്നത്. മുസ്ലിങ്ങളുടെ തലയെടുക്കണമെന്നും കണ്ടാൽ കണ്ടെത്തിയടത്ത് വെച്ച് അവരുടെ പിരടിക്ക് വെട്ടിക്കൊള്ളണമെന്നും അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുന്ന ആരും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ലെന്നും ഒക്കെയുള്ള ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്. 2021 ഈസ്റ്റർ ദിനം സ്വീഡനിൽ കലാപത്തിന്റെ ദിവസമായിരുന്നു. ഇസ്ലാമിക വിശ്വാസികളിലെ ഒരു വിഭാഗം കൂട്ടമായി രംഗത്തിറങ്ങിയതോടെ നഗരങ്ങൾ കത്താൻ തുടങ്ങി. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 10 പരിക്കേറ്റു. പലയിടത്തും പോലീസ് പ്രതിഷേധക്കാരുടെ അക്രമം ഭയന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതും വലിയ വിമർശനത്തിനിടയാക്കി. പൊതുവെ അക്രമങ്ങൾ പതിവില്ലാത്ത രാഷ്ട്രമായതുകൊണ്ട് സ്വീഡനിൽ പോലീസിന് വലിയ ആയുധങ്ങൾ നൽകിയിരുന്നില്ല. പോലീസിന്റെ എണ്ണവും കുറവായിരുന്നു. ഈ അക്രമങ്ങളുടെ ഫലമായി സ്വീഡൻ എന്ന ലിബറൽ രാഷ്ട്രവും കർശനമായ പോലീസിലേക്ക് നീങ്ങുകയാണ്. ഈ പ്രശ്നം 2015, 2018, 2019 സ്വീഡനിൽ ഉണ്ടായിരുന്നു. ഇത്തരം കലാപങ്ങൾ ഒരിക്കലും സ്വീഡനിൽ ഒതുങ്ങിയിരുന്നില്ല. നോർവേ, ഡെൻമാർക്ക് എന്ന തൊട്ടടുത്ത രാജ്യങ്ങളിൽ കലാപം പടർന്നിരുന്നു. ഇതിനെല്ലാം പ്രത്യക്ഷ കാരണക്കാരൻ ഡെൻമാർക്ക് സ്വദേശിയായ റാസ്മസ് പലൂതൻ എന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാരനാണ്. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ മാത്രം അദ്ദേഹം 2017 മുതൽ യൂട്യൂബിൽ ചാനൽ തുടങ്ങി വീഡിയോകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമ ബിരുദം നേടിയിട്ടുണ്ട്. നേരത്തെ ഡെൻമാർക്കിൽ ഇയാൾ ഖുർആൻ കത്തിച്ചുള്ള സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു. അന്നും ലോകം മുഴുവൻ അതിശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. പിന്നീട് 2019 മുസ്ലിം ബിരുദ പ്രസംഗത്തിന്റെ പേരിൽ 14 ഡെൻമാർക്ക് ഇയാളെ ജയിലിൽ അടച്ചിരുന്നു. ആ സംഭവത്തിന് ശേഷം ഈ ഇസ്ലാം മത വികാരം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സംഭവമാണ്. പെട്ടെന്നൊന്നും അതിനൊരു നീക്കുപോക്കുണ്ടാകത്തില്ല, പെട്ടെന്ന് വൈകാരികമാകുകയും ചെയ്യും. ഇപ്പോ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു പാകിസ്ഥാനി യൂറോപ്യൻ രാജ്യത്തില് ഫ്രാൻസിലാണെന്നാണ് ഞാൻ കണ്ടത് കേട്ടോ, എനിക്കറിയില്ല. അവിടെ ചെന്നിട്ട് ഇവരുടെ മതപരമായ സംസ്കാരം പഠിപ്പിക്കാൻ ശ്രമിക്കുക. അവര് ഭാര്യയും ഭർത്താവും മോനും എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കണം ഒരു പാർക്കില്. അങ്ങനെ പണി വഞ്ചെന്ന് നോക്കിയോ,
സൗണ്ട് ഇട്ട് ഇങ്ങനെ ഇവര് ഫാമിലി ആയിട്ട് നിൽക്കുന്നതിനിടയില് ഇയാള് ആ പെണ്ണിട്ടിരിക്കുന്ന വേഷത്തെ കുറിച്ച് പറയാണ്. അവരിട്ടിരിക്കുന്നത് ഒരു 3/4 ഒരു നിക്കറോ അങ്ങാണ്ടാണ് അവരുടെ കൾച്ചറിനനുസരിച്ച്. അപ്പം ഇത് ഇടാൻ പാടില്ല, ഇസ്ലാമികമല്ല എന്നുള്ള രൂപത്തിൽ ഇത് നരകത്തിലേക്ക് പോകുന്ന പ്രവൃത്തിയാണെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഉപദേശിക്കുകയാണ്. അപ്പോ അയാൾ ചോദിച്ചു, ഇയാൾ എന്ത് ഈ പറയുന്നത്? അങ്ങനെ പാകിസ്ഥാനി തന്നെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എടുത്തിട്ട് എന്താണ് അയാൾ പറയുന്നത് എന്ന് ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. പിന്നീട് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, അടിയും ഇടിയും ഒന്ന് എന്തായിരുന്നാലും പാകിസ്ഥാനിയെ ചുരുട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് വെച്ചു. വേറെ രാജ്യങ്ങളിലാണ് ചെയ്ത് ഇപ്പോൾ സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഇന്ത്യയിലെ നിയമം ഇതാണെന്നും പറഞ്ഞ് അവിടെ പോയി പ്രതിഷേധ പ്രകടനങ്ങൾക്കോ കൊടി പിടിക്കാനോ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയിരിക്കുന്നത് പോലെ രാജാവിന്റെ കൊട്ടാരത്തിന് മുമ്പിലോ പോയിരുന്നാൽ വിവരം വീട്ടിൽ അറിയില്ലേ? അപ്പൊ ഇങ്ങനെ ആദ്യം നമ്മൾ നിൽക്കുന്ന നമ്മളുടെ നില മറന്നെണ്ണ തേക്കാൻ നിൽക്കരുത്, അല്ല തല മറന്നല്ലേ, ആ തല മറന്നെണ്ണ തേക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്തുകളാണ് ഇതൊക്കെ. സ്വീഡനിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഇസ്ലാമിക വികാരത്തിന്റെ ഒരു തീവ്രത എന്താണെന്ന് ശരിക്കും സ്വീഡൻ അങ്ങ് അറിഞ്ഞു. നന്ദി.